2019 ഫെബ്രുവരി 26 അന്നായിരുന്നു ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ ദിവസങ്ങൾക്ക് മുന്നേ ജയ്ഷെ ഭീകരർ നടത്തിയ ഒരു വൻ ചാവേറാക്രമണത്തിന് പ്രതികാരമായി പാകിസ്ഥാനിലെ ബാലക്കോട്ടിലുള്ള ജയ്ഷെ മുഹമ്മദിന്റെ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ തങ്ങളുടെ വ്യോമസേനയെ ഉപയോഗിച്ച് ചുട്ടുചാമ്പലാക്കിയ ഇന്ത്യയുടെ ഓപ്പറേഷൻ ബന്ദർ എന്ന അത്യുഗ്രൻ തിരിച്ചടി. മണിക്കൂറുകൾക്കുള്ളിൽ പാകിസ്ഥാനും പ്രത്യാക്രമണത്തിലൊരുങ്ങിയതോടെ ഇന്ത്യയും അതീവ ജാഗ്രതയിലായി. അതോടെ രാജ്യത്തിനുള്ളിലെ എല്ലാ സൈനിക താവളങ്ങൾക്കൊപ്പം പതിവിന് വിപരീതമായി വിദേശത്തുള്ള ഒരു പ്രത്യേക സൈനിക താവളത്തിനും കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ഹൈ അലേർട്ട് സന്ദേശം പുറപ്പെടുവിച്ചു. സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്നോളമുള്ള ചരിത്രത്തിൽ ഇത്തരത്തിലൊരു നടപടി ആദ്യമായിരുന്നതിനാൽ ഈ താവളം ഏതെന്നായിരുന്നു പിറ്റേ ദിവസം മുതൽ ദേശീയ മാധ്യമങ്ങളിലടക്കം ഉയർന്നുവന്ന ചർച്ചകൾ. എന്നാൽ അത് ഒരു മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കായ താജിക്കിസ്ഥാനിലെ ഐനി എയർബേസ് അഥവാ ഹിസാർ എയർബേസ് ആയിരുന്നു എന്ന് ഈ മാധ്യമങ്ങൾ അറിഞ്ഞത് ദിവസങ്ങൾ കഴിഞ്ഞാണ്. മധ്യ ഏഷ്യയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതും പാകിസ്ഥാനെ ഉന്നമിടുന്ന വിദേശത്തുള്ള ഇന്ത്യയുടെ ആദ്യ സേനാതാവളവുമെന്ന് പിൽക്കാലത്ത് പാശ്ചാത്യ ചാര ഏജൻസികൾ വിശേഷിപ്പിച്ചതുമായ ഈ ബേസിനെ പറ്റിയാണ് ചാണക്യന്റെ പുതിയ വീഡിയോ. ഒപ്പം ജിസാർ എയറോഡ്രോം എന്നുകൂടി വിളിപ്പേരുള്ള പ്രസ്തുത വ്യോമത്താവളം തജിക്കിസ്ഥാനിൽ നിർമ്മിക്കാൻ ഇന്ത്യയെ നിർബന്ധിതരാക്കിയ മറ്റു ചില കാരണങ്ങളെപ്പറ്റിയും നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യയുടെ സൈനിക ഇന്റലിജൻസ് സംവിധാനങ്ങളിൽ അതിവിപുലമായ മാറ്റങ്ങൾക്ക് ഗതിവേഗം പകർന്ന 1999 കാർഗിൽ യുദ്ധത്തിന് ശേഷമാണ് തങ്ങളുടെ ശത്രുക്കൾക്കെതിരായുള്ള സമഗ്രമായ പടപ്പുറപ്പാടുകൾക്ക് വേണ്ടി മധ്യ ഏഷ്യയിൽ ഒരു സേനാതാവളം എന്ന ചിന്തയിലേക്ക് ന്യൂഡൽഹി തിരിയുന്നത്. അക്കാലത്ത് അഫ്ഗാനിസ്ഥാനെ അടക്കി ഭരിച്ചിരുന്ന താലിബാൻ തീവ്രവാദികളും ഉത്തര പാകിസ്ഥാൻ പ്രവിശ്യയായ ഖൈബർ പഖ്തൂൺവാല പ്രൊവിൻസിലെ ഗോത്രവർഗക്കാരും ഈ യുദ്ധത്തിൽ പാക് സൈന്യത്തോടൊപ്പം ചേർന്നിരുന്നു എന്നതും യുദ്ധാനന്തരം ഇവിടെ നിന്ന് കൂടുതൽ കൂലിപ്പടയാളികൾ ജമ്മു കാശ്മീരിലേക്ക് നുഴഞ്ഞുകയറി അവിടെ കാര്യമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു എന്നതും ഇത്തരമൊരു ആലോചനയ്ക്ക് ഇന്ത്യയുടെ ഭരണ നേതൃത്വത്തെ ശക്തമായി പ്രേരിപ്പിച്ചിരുന്നു. മാത്രമല്ല ഈ ചിന്തയെ കൂടുതൽ സാധൂകരിക്കും വിധം 1999 ഡിസംബർ 24 കാഠ്മണ്ഡുവിൽ നിന്നും ഡൽഹിയിലേക്കുള്ള ഇന്ത്യൻ എയർലൈൻസ് വിമാനം IC-814 പാകിസ്ഥാൻ ISA അഫ്ഗാൻ താലിബാനും പിന്തുണയ്ക്കുന്ന ഭീകരർ തട്ടിയെടുത്ത് ദക്ഷിണ അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിൽ ഇറക്കി കേന്ദ്ര സർക്കാരുമായി വിലപേശിയതും സാഹചര്യങ്ങളെ കൂടുതൽ വഷളാക്കി. അതുകൊണ്ട് തന്നെ തങ്ങളുടെ വൈരികൾ നടത്തുന്ന ഇത്തരം പ്രകോപനങ്ങൾക്കെതിരെ തിരിച്ചടിക്കാൻ ഇന്ത്യ ശ്രമിച്ചാൽ അതിൽ നിന്നും സ്വന്തം സൈന്യത്തെയും ആയുധങ്ങളെയും ഒളിപ്പിക്കാൻ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ ആശ്രയിക്കുന്നത് തടയാനും വേണ്ടി വന്നാൽ പാകിസ്ഥാനെ തന്നെയും ഈ രാജ്യങ്ങളുടെ പശ്ചിമഭാഗത്തു നിന്നും പ്രഹരിക്കാൻ കഴിയുന്ന ഒരു ശാക്തിക സൗകര്യം രാജ്യം നേടിയെടുക്കേണ്ടത് ഇന്ത്യയുടെ ആക്രമണശേഷിക്ക് മാറ്റുകൂട്ടുമെന്ന് പ്രശസ്ത യുദ്ധകാരി വിദഗ്ധനും കാർഗിൽ കമ്മിറ്റി ചെയർമാനുമായിരുന്ന K.സുബ്രഹ്മണ്യവും അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ അടൽ ബിഹാരി വാജ്പേയിയെ ഉപദേശിച്ചിരുന്നു. ഇതിനൊരു അനുബന്ധം എന്ന പോലെ 2000 സെപ്റ്റംബർ 15 ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ കമ്മിറ്റിയും ജോയിന്റ് ഇന്റലിജൻസ് കമ്മിറ്റിയും ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി കാര്യാലയവും രാജ്യരക്ഷാമന്ത്രി കാര്യാലയവും താമസമേതുമില്ലാതെ ഉടനടി തീരുമാനമെടുക്കേണ്ടത് അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാണിച്ചതോടെ ഈ വിഷയത്തിന്മേലുള്ള ഗൗരവതരമായ ചർച്ചകൾക്കും തുടർ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഇന്ത്യയുടെ 4 മുതിർന്ന ക്യാബിനറ്റ് മന്ത്രിമാരെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെയും ചാര സൈനിക തലവന്മാരെയും പ്രതിരോധ വിദേശകാര്യ സെക്രട്ടറിമാരെയും 2001 ജനുവരി 4 നോർത്ത് സൗത്ത് ബ്ലോക്കുകൾ സ്ഥിതി ചെയ്യുന്ന ദില്ലിയിലെ ലുട്ടൻസ് ബിൽഡിംഗിലുള്ള തന്റെ വാർ റൂമിൽ പ്രധാനമന്ത്രി വാജ്പേയി വിളിച്ചുവരുത്തി. അത്യന്തം ഗോപ്യമായി നടത്തിയ ഈ ചർച്ചകൾക്ക് ശേഷം മധ്യ ഏഷ്യയിൽ ന്യൂഡൽഹിയോട് സൗഹൃദം പുലർത്തുന്ന രാജ്യങ്ങളിൽ ഏതിലെങ്കിലും ഇന്ത്യൻ സൈന്യത്തിന് ഉപയോഗിക്കാൻ ഉതകും വിധം ഒരു സമർപ്പിത സേനാതാവളം സ്ഥാപിക്കാനുള്ള പദ്ധതികൾക്ക് അന്തിമ രൂപം നൽകാൻ തൽക്കാല ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ശ്രീ ബിജേഷ് മിശ്രയെ പ്രസ്തുത യോഗം ചുമതലപ്പെടുത്തി. പ്രധാനമന്ത്രി ശ്രീ വാജ്പേയി അധ്യക്ഷനായുള്ള ഈ മന്ത്രിതല യോഗം രാജ്യത്തിനു വേണ്ടി വിദേശ മണ്ണിൽ ഒരു സമർപ്പിത സൈനിക താവളം നിർമ്മിക്കാനുള്ള ചുമതല തന്നെ ഏൽപ്പിച്ചതിന് പിന്നാലെ ദിവസങ്ങൾക്കകം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ശ്രീ ബിജേഷ് മിശ്ര റോ തലവൻ വിക്രം സൂദുമായും ഏവിയേഷൻ റിസർച്ച് സെന്റർ തലവൻ രബീന്ദർ സിംഗ് ബേദിയുമായും വിദേശകാര്യ സെക്രട്ടറി ലളിത് മാൻ സിംഗുമായും നോർത്ത് ബ്ലോക്കിലെ തന്റെ ഓഫീസിൽ ഇതിനുവേണ്ടിയുള്ള അനന്തര നടപടികൾക്ക് തുടക്കമിട്ടു. അഫ്ഗാനുമായി അതിർത്തി പങ്കിടുന്നതും ഇന്ത്യയുമായി ശക്തമായ നയതന്ത്ര ബന്ധം നിലനിൽക്കുന്നതുമായ പഴയ സോവിയറ്റ് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഈ ലക്ഷ്യം പൂർത്തീകരിക്കാം എന്നുള്ളതായിരുന്നു ഇതിലെ അംഗങ്ങൾക്ക് പൊതുവായി ഉണ്ടായിരുന്ന ഒരു അഭിപ്രായം.
അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ രാജ്യങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള ഒരാവശ്യവുമായി കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളെ വരും ദിവസങ്ങളിൽ അയക്കാനായിരുന്നു ഇവരുടെ തീരുമാനവും. തൽഫലമായി ഇവിടങ്ങളിലേക്ക് വിദേശകാര്യ വകുപ്പിൽ നിന്നുള്ള പ്രത്യേക സംഘങ്ങൾ പ്രധാനമന്ത്രി വാജ്പേയിയുടെ രഹസ്യ ദൂതുമായി 2001 February 1 ദില്ലിയിൽ നിന്നും പുറപ്പെട്ടു. എന്നാൽ തജിക്കിസ്ഥാൻ ഒഴിച്ച് മറ്റു രണ്ടു രാഷ്ട്രങ്ങളും ഇന്ത്യൻ സർക്കാരിന്റെ ഈ അഭ്യർത്ഥനയോട് അനുകൂലമായല്ല പ്രതികരിച്ചത്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം മധ്യേഷ്യ മേഖലയിൽ സംഭവിച്ച ചില ചേരിതിരിവുകളുടെ ഫലമായി ഈ രാജ്യങ്ങൾക്ക് ന്യൂഡൽഹിയുടെ താല്പര്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കേണ്ട ഒരവസ്ഥ അവിടെ ഉണ്ടായിരുന്നതായിരുന്നു ഇതിന് കാരണം. എന്നാൽ സമാന സാഹചര്യമായിരുന്നില്ല തജിക്കിസ്ഥാനിൽ നിന്നും ഇന്ത്യക്ക് നേരിടേണ്ടി വന്നത്. പ്രകടമായ എല്ലാ ബാഹ്യ സമ്മർദ്ദങ്ങളെയും അവഗണിച്ച് തങ്ങളുടെ ഉറ്റ സുഹൃത്തിന് ഇക്കാര്യത്തിന്റെ സഫലീകരണത്തിനായി പൂർണ്ണ പിന്തുണയാണ് അവർ വാഗ്ദാനം ചെയ്തത്. 1994 മുതൽ അഫ്ഗാനിലെ വടക്കൻ സഖ്യത്തിന് ചികിത്സയ്ക്കും ആയുധങ്ങൾക്കുമായി ഡ്രോൺ നടത്തിവന്ന ഒരു മിലിറ്ററി ഡിറ്റാച്ച്മെന്റ് തജിക് വ്യോമത്താവളമായ ഫർഖോർ എയർബേസിൽ സജീവമായിരുന്നതും ഈ ദൗത്യത്തിന്റെ വിജയത്തിന് നിദാനമായി. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥാനത്ത് പട്ടാളവിന്യാസം ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളോടുകൂടി ഒരു വ്യോമത്താവളമോ സേനാ താവളമോ നിർമ്മിച്ചു കൊള്ളാൻ 2002 January 14 ഒരു സീക്രട്ട് ഓർഡറിലൂടെ തജിക് സർക്കാർ അനുമതി നൽകി. സമർപ്പിതമായ ഒരു സേനാ താവളം മധ്യേഷ്യയിൽ നിർമ്മിക്കുവാനുള്ള ഇന്ത്യയുടെ താല്പര്യത്തെ അംഗീകരിക്കും വിധം തജിക്കിസ്ഥാനിൽ നിന്നും വളരെ സഹകരണ മനോഭാവമുള്ള നടപടികൾ ആരംഭിച്ചതോടെ രാജ്യത്തിന്റെ സായുധ സേനകൾക്ക് പ്രത്യേകിച്ച് കര വ്യോമസേനകൾക്ക് അനുയോജ്യമായ ഒരു താവളം അവിടെ കണ്ടെത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ദ്രുതവേഗത്തിൽ തന്നെ നീക്കങ്ങൾ തുടങ്ങി. ഇതിന്റെ ആദ്യപടിയായി വിഖ്യാത ചാരപ്രമുഖൻ ശ്രീ അമർ ഭൂഷൺ തലവനായി വിദേശകാര്യ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും റോയിലെ സെൻട്രൽ ഏഷ്യ ഡെസ്കിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും ആർമി ജനറൽമാരും എയർ വൈസ് മാർഷൽമാരും അടങ്ങുന്ന ഒരു കമ്മിറ്റിയെ യൂണിയൻ ക്യാബിനറ്റ് നിയമിച്ചു. കൂടാതെ ഇവർക്ക് സാങ്കേതിക ഉപദേശം നൽകാൻ ബോർഡർ റോഡ് ഓർഗനൈസേഷനിലെ എഞ്ചിനീയർമാരെയും പിന്നീട് PMO ഉൾപ്പെടുത്തി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ശ്രീ ബ്രിജേഷ് മിശ്രയ്ക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടുന്ന ഈ കമ്മിറ്റിക്ക് കാലവിളംബം ഏതുമില്ലാതെ വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കാൻ ഒട്ടും മടിക്കരുതെന്നായിരുന്നു പ്രതിരോധ വിദേശകാര്യമന്ത്രിമാരോടുള്ള പ്രധാനമന്ത്രിയുടെ ആജ്ഞ. തൽഫലമായി ഡിഫൻസ് ഫോറിൻ സെക്രട്ടറിമാരുടെ കർശനമായ മേൽനോട്ടത്തിൽ 2002 February 10 ഇന്ത്യയിൽ നിന്നുള്ള ഒരു വകുപ്പുതല സംഘം തജിക് തലസ്ഥാനമായ ദുഷൻബയിൽ എത്തുകയും തജിക്കിസ്ഥാന്റെ രാഷ്ട്രീയ സൈനിക നേതൃത്വങ്ങളുമായി ഇത് സംബന്ധിച്ച കൂടിയാലോചനകൾക്ക് തുടക്കമിടുകയും ചെയ്തു. അനന്തരം ഈ ടീം 15 ദിവസത്തോളം എടുത്ത് തജിക് കരസേനയുടെ 3 supporting bases വ്യോമസേനയുടെ 4 forward bases സന്ദർശിച്ച ശേഷം എഞ്ചിനീയർമാരടങ്ങുന്ന ടെക്നിക്കൽ ഗ്രൂപ്പിന്റെ അന്തിമ വിലയിരുത്തലുകളുമായി 26 March നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ശ്രീ ബ്രിജേഷ് മിശ്രയ്ക്ക് മുമ്പാകെയുള്ള ഒരു ഫൈനൽ ബ്രീഫിംഗിന് ദില്ലിയിലേക്ക് തിരിച്ചു. അദ്ദേഹത്തിന്റെ ഓഫീസിൽ സമർപ്പിക്കപ്പെട്ട സമഗ്രമായ ഈ അവതരണത്തിൽ ദുഷൻബേക്ക് 10 kilometers പടിഞ്ഞാറായി കിടക്കുന്ന തജിക് വ്യോമസേനയുടെ ഐനിയിലുള്ള ഹിസാർ എയർബേസിനെ ഇന്ത്യൻ താവളമാക്കാമെന്നുള്ള നിർദ്ദേശമാണ് ശ്രീ മിശ്രയ്ക്ക് ഇവർ നൽകിയത്. കരസേനയ്ക്ക് പകരം വ്യോമസേനയെ സ്റ്റേഷൻ ചെയ്യിക്കാനുള്ള ഒരു ബേസാക്കി ഹിസാറിനെ പ്രവർത്തിപ്പിക്കാമെന്നും അതാണ് തജിക് സർക്കാരിന്റെയും ഉദ്ദേശമെന്നുകൂടി ഈ ടീം ലീഡർ ആയിരുന്ന ശ്രീ അമർ ഭൂഷൺ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെ അറിയിച്ചതോടെ ഇതിനു വേണ്ടുന്ന മറ്റു കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനുള്ള അവസാന ഉത്തരവിനായി 2002 March 5 ശ്രീ ബ്രിജേഷ് മിശ്ര പ്രധാനമന്ത്രിയെ ബന്ധപ്പെട്ടു. എത്രയും പെട്ടെന്ന് തന്നെ ദുഷൻബയിലെ ഐനിയിലുള്ള താജിക് എയർബേസ് ഇന്ത്യൻ വ്യോമത്താവളമാക്കി പരിവർത്തനം ചെയ്യാനുള്ള നടപടികൾ തുടങ്ങിവെക്കാനായിരുന്നു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനോടുള്ള വാജ്പേയിയുടെ മറുപടി. തൽഫലമായി $50 million ഒരു എമർജൻസി ഫണ്ടാണ് ഇതിന്റെ പ്രാരംഭ ചെലവുകൾക്കായി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് അദ്ദേഹം അനുവദിച്ചത്. PMOയിൽ നിന്ന് ഐനി ബേസിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കായി പണം ലഭ്യമായതും 2002 April 25 തജിക്കിസ്ഥാന്റെ തലസ്ഥാനമായ ദുഷൻബയിലെത്തിയ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ശ്രീ ജോർജ് ഫെർണാണ്ടസ് അവിടുത്തെ പ്രതിരോധ മന്ത്രി ഷെറാലി ഖൈറുള്ളവുമായി ചേർന്ന് ഇത് സംബന്ധിച്ച ഉടമ്പടി കരാറിൽ ഒപ്പുവെച്ചു. തൽഫലമായി 2002 August 4 ഗ്രൂപ്പ് ക്യാപ്റ്റൻ നസീം അക്തർ തലവനായി ഇന്ത്യൻ വ്യോമസേനയും ബോർഡർ റോഡ് ഓർഗനൈസേഷനും സംയുക്തമായി ഐനിയിലെ ഹിസാർ എയറോഡ്രോമിന്റെ നവീകരണം ഏറ്റെടുത്തു. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് സൈന്യം ഉപയോഗിച്ചിരുന്ന ഈ ബേസ് 1980s മധ്യം മുതൽക്ക് തന്നെ ഉപേക്ഷിക്കപ്പെട്ട ഒരവസ്ഥയിലായിരുന്നതിനാൽ മാസങ്ങൾ നീളുന്ന പുനരുദ്ധാരണ ജോലികളാണ് IAFന്റെയും BRO യുടെയും സാങ്കേതിക വിദഗ്ധർക്ക് ഇവിടെ നടത്തേണ്ടി വന്നത്.
കുറഞ്ഞത് 3000 ഏക്കർ വിസ്തൃതി ഉണ്ടായിരുന്ന ഐനി എയർബേസിൽ നിലവിലുണ്ടായിരുന്ന റൺവേയുടെ നീളം വർദ്ധിപ്പിച്ച് ട്രാൻസ്പോർട്ട് വിമാനങ്ങൾക്കും ഫൈറ്റർ വിമാനങ്ങൾക്കും ടേക്ക് ഓഫും ലാൻഡിംഗും നടത്താൻ കഴിയും വിധം പുതുക്കി പണിയുക എന്നതായിരുന്നു ഈ ടീമിന്റെ പ്രാഥമിക ദൗത്യം. ഇതുപ്രകാരം 3200 മീറ്റർ നീളമുള്ള ഒരു വലിയ റൺവേ ആണ് 2005 മാർച്ചോടുകൂടി ഹിസാറിൽ നിർമ്മിക്കപ്പെട്ടത്. സമാന്തരമായി അത്യാധുനിക റഡാറുകളും വ്യോമ പ്രതിരോധ ബാറ്ററികളും വിമാനങ്ങൾക്ക് വഴികാട്ടുന്ന നൂതന നാവിഗേഷൻ ഉപകരണങ്ങളും ഘടിപ്പിച്ച ഇവിടെ എയർക്രാഫ്റ്റ് ഹാംഗറുകളും റീഫ്യൂവലിംഗ് ഡിപ്പോകളും ഓവർഹോളിംഗ് വർക്ക്ഷോപ്പുകളും രണ്ടാം ഘട്ടത്തിൽ ക്രമീകരിക്കപ്പെട്ടതോടെ ആ വർഷം ഡിസംബറിൽ രാജ്യം കണ്ടിട്ടുള്ള എക്കാലത്തെയും മികച്ച വ്യോമ പോരാളികളിൽ ഒരാളും പിൽക്കാലത്ത് സേനയുടെ ചീഫ് ഓഫ് എയർ സ്റ്റാഫുമായ ബിരേന്ദർ സിംഗ് ധനോവ കമാൻഡറായി മധ്യേഷ്യയിലെ ഇന്ത്യയുടെ ആദ്യത്തെ സൈനിക താവളം അതീവ രഹസ്യമായി കമ്മീഷൻ ചെയ്യപ്പെട്ടു. 2000 നിർമ്മാണം തുടങ്ങി 2005 കമ്മീഷൻ ചെയ്തുവെങ്കിലും ഒരു സ്ക്വാഡ്രൺ MI-17 ഹെലികോപ്റ്ററുകളെ എത്തിച്ചതല്ലാതെ MiG-29 സുഖോയ് MKI ഉൾപ്പെടെയുള്ള തങ്ങളുടെ മുൻനിര ഫൈറ്ററുകളെ ഹിസാറിൽ അണിനിരത്താൻ അപ്പോഴും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് സാധിച്ചിരുന്നില്ല. ശത്രുമേഖലകളിൽ നിന്നും ലഭിക്കേണ്ട സിഗ്നൽ ആൻഡ് ഏരിയൽ ഇന്റലിജൻസ് കളക്ഷന് വേണ്ടുന്ന ടവറുകളും കെട്ടിടങ്ങളുമടക്കം കുറേയധികം പ്രവൃത്തികൾ കൂടി ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെയും എയർഫോഴ്സിന്റെയും സംയുക്ത ടീമിന് അവിടെ പൂർത്തിയാക്കാനുണ്ടായിരുന്നതായിരുന്നു ഇതിന് കാരണം. ഇന്ത്യയുടെ ആകാശചാര വിഭാഗമായ ഏവിയേഷൻ റിസർച്ച് സെന്ററിന്റെ ഉപയോഗത്തിനായി ഒരു മോണിറ്ററിംഗ് സ്റ്റേഷൻ അസംബിൾ ചെയ്യലായിരുന്നു അതിൽ പ്രധാനവും. അതുകൊണ്ട് തന്നെ രഹസ്യ സ്വഭാവമുള്ള ഈ ജോലികൾക്ക് വേണ്ടിയും പോർ വിമാനങ്ങളിലേക്കുള്ള ആയുധങ്ങൾ സംഭരിക്കുന്ന അണ്ടർഗ്രൗണ്ട് സ്റ്റോറുകൾ ഒരുക്കുന്നതിന് വേണ്ടിയും 2005 മുതൽ 2009 വരെയുള്ള കാലയളവിൽ $50 മില്യൺ ഒരു അനുബന്ധ ഫണ്ടാണ് പ്രസ്തുത ബേസിനായി പ്രതിരോധ മന്ത്രാലയം ചെലവാക്കിയത്. ഹിസാറിനെ മധ്യ ഏഷ്യയിലെ പ്രമുഖമായ ഒരു ഇന്ത്യൻ സൈനിക താവളമാക്കി ഉയർത്തണമെങ്കിൽ പണം വിനിയോഗിക്കുന്നതിന് പരിധി വെക്കേണ്ടതില്ല എന്നായിരുന്നു അന്നത്തെ കേന്ദ്ര സർക്കാരിന്റെയും നിലപാട്. ഇക്കാരണങ്ങൾ മുൻനിർത്തി 2 ഘട്ടങ്ങളായി നടന്ന ആകെ നവീകരണങ്ങൾക്കും മൊത്തം $100 മില്യൺ ആണ് ഇന്ത്യ ഈ ബേസിനായി മുടക്കിയത്. തൽഫലമായി 2010 ജനുവരി ആദ്യവാരം ഇന്ത്യൻ എയർഫോഴ്സിന്റെയും ഏവിയേഷൻ റിസർച്ച് സെന്ററിന്റെയും ഏതു തരത്തിലുള്ള വിമാനങ്ങളും ഓപ്പറേറ്റ് ചെയ്യാൻ ഭാഗത്തിൽ ഹിസാർ എയർബേസ് പൂർണ്ണയോഗ്യമായി. അതോടെ വ്യോമസേനയുടെ 1st ഫൈറ്റർ ബോംബറായ SU-30 MKIയെയും മൾട്ടി റോൾ ഫൈറ്ററായ MiG-29 ഈ ബേസിൽ വിന്യസിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇന്ത്യ എത്തിച്ചേർന്നത്. ഇതിനെ പ്രവർത്തികമാക്കും വിധം 2014 ജൂണിൽ 18 Sukhoi-30 MKI വിമാനങ്ങളെ ഹിസാറിലേക്ക് അയച്ച് ഹിന്ദുക്കുഷ് പർവ്വതഭൂവിന്റെ പടിഞ്ഞാറൻ ദിക്കിൽ സ്വന്തം സൈനിക കരുത്തിനെ ന്യൂഡൽഹി പ്രദർശിപ്പിച്ചു. അഫ്ഗാനിസ്ഥാന്റെ ഉത്തരഭാഗത്തെയും ഭരണസിരാകേന്ദ്രമായ കാബൂളിനെയും ഇവിടെ നിന്ന് ഉന്നമിടാമെന്നുള്ള സൗകര്യവും ഇതിനെ സ്വാധീനിച്ചിരുന്നു. തജിക്കിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ചൈന എന്നീ രാജ്യങ്ങളുടെ സംഗമ ബിന്ദുവായ വഖാൻ ഇടനാഴിയുമായി ഹിസാർ എയറോഡ്രോമിനുള്ള സാമീപ്യം വെറും 20 കിലോമീറ്റർ ആകാശദൂരം മാത്രമേ ഉള്ളൂ എന്നതും ഇതിന് മറ്റൊരു ആകർഷണവുമായി. ചുരുക്കത്തിൽ തജിക്കിസ്ഥാന്റെ ഐനിയിലുള്ള ഹിസാർ എയർബേസിന്റെ സ്ഥാപനത്തിലൂടെ ഈ മേഖലയ്ക്ക് തൊട്ടടുത്ത് കിടക്കുന്ന തങ്ങളുടെ ചിരവൈരികളുടെ സൈനിക കേന്ദ്രങ്ങളെയും മധ്യേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഇതര രാജ്യങ്ങളുടെ ഭൗതിക ലക്ഷ്യങ്ങളെയും കൃത്യമായി പ്രഹരിക്കുവാനുള്ള കഴിവാണ് ഇന്ത്യ നേടിയത്. പാകിസ്ഥാനുമായോ ചൈനയുമായോ സംഭവ്യമായേക്കാവുന്ന ഒരു യുദ്ധ സാഹചര്യത്തിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഐനിയിലെ ഈ എയർബേസിൽ നിന്ന് ഇവർക്കെതിരെ വൻ ആക്രമണം അഴിച്ചുവിടാനാകും. അതിമാരക ബ്രഹ്മോസ് ക്രൂസ് മിസൈലുകൾ പേറുന്ന Sukhoi-30 MKI ഫൈറ്റർ ബോംബറുകളുടെ ഒരു വ്യൂഹത്തെയും ആകാശത്തിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന 80mm S-80 അൺഗൈഡഡ് ഏരിയൽ റോക്കറ്റുകളുടെ വാഹകരായ MI-17 ഹെലികോപ്റ്റർ ഗൺഷിപ്പുകളുടെ മതിയായ ഒരു സ്ക്വാഡ്രണേയും നിലനിർത്തിയിരിക്കുന്ന ഹിസാർ വ്യോമത്താവളം വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ പെഷവാർ നഗരത്തിനും എന്തിനേറെ പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിനും വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. മാത്രമല്ല, പാകിസ്ഥാന്റെ ആണവ നഗരമെന്ന് കീർത്തി കേട്ട മിയാൻവാലി പട്ടണവും അവിടുത്തെ ചഷ്മ ന്യൂക്ലിയർ പവർ കോംപ്ലക്സും ഇവിടെ നിന്നുള്ള ഇന്ത്യൻ ഫൈറ്ററുകളുടെ ബോംബിംഗ് പരിധിക്കുള്ളിലാണ് എന്നുള്ളത് ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ചു. അതുകൊണ്ട് തന്നെ എക്കാലവും സംഘർഷഭരിതമായിരിക്കുന്ന ഏഷ്യൻ ഭൗമരാഷ്ട്രീയത്തിൽ സ്വന്തം സുരക്ഷയുടെ ഭദ്രതയെ കരുതി ഒരു വിദേശ മണ്ണിൽ ന്യൂഡൽഹി ആദ്യമായി പടുത്തുയർത്തിയ ഹിസാർ വ്യോമത്താവളം നാളിതുവരെയുള്ള ഇന്ത്യൻ പ്രതിരോധ തയ്യാറെടുപ്പുകളിലെ ദീർഘവീക്ഷണോത്സുകമായ നിർണായക ചുവടുവെപ്പുകളിൽ ഒന്നാണെന്ന് നമുക്ക് ഉറപ്പായും പറയാൻ കഴിയും. ജയ് ഹിന്ദ്. ചാണകൻ്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.